നമസ്കാരം ശനിയാഴ്ച പുലർച്ചെ ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേലിനാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു അസ്ഥിരമായിരിക്കുന്ന ഒരു പ്രദേശത്തെ വീണ്ടും ആക്രമണത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് പ്രാദേശിക സമാധാനത്തിനുള്ള ശ്രമങ്ങളെ ഈ നീക്കം തകർക്കുന്നു ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിനാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഇറാന്റെ തലസ്ഥാനമായ ടെഹറാനെതിരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് നിരന്തരമായ പ്രകോപനങ്ങൾക്കുള്ള മറുപടിയാണ് നടപടി എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇറാന്റെ പ്രതിരോധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നേരത്തെ ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിന് നേരെ നൂറ്റി എൺപതിലധികം മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ഇതിനുള്ള മറുപടിയാണ് ഇസ്രയേലിന്റെ നീക്കം ഇറാനിൽ പ്രത്യാക്രമണം നടത്താൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹറാനിൽ വെച്ചും ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ളയെ ലബനിൽ വെച്ചും വധിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇറാൻ നൂറ്റി എൺപത്തൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തത് എന്തായാലും ഇതിന് ശക്തമായ തിരിച്ചടിയാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്നത് ഇനി ഇതിന് തിരിച്ചടി ഇറാൻ നൽകും എന്ന് ഇസ്രയേൽ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നദന്യാഹുവും ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും അവിടെ സൈനിക ബംഗറിനുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് എന്തായാലും അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ചിത്രം വേറൊരു തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഉണ്ട് ഇപ്പോൾ അമേരിക്ക മേൽ ഒരു സംയമനം നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരുപക്ഷെ ട്രംപ് ആയിരിക്കും അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ പോര് അതിരൂക്ഷമായി മാറും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്